യെസ്, യുവരാജ്, ബി ജെ പി എങ്ങനെയാണ് ഈ വിഷയം ടേക്കപ്പ് ചെയ്തത്? കാരണം പ്രതിപക്ഷ നേതാവിന് എതിരെ പോലും ചില പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ബി ജെ പി ഇതിനെ ടേക്കപ്പ് ചെയ്യുക ഇനി? നമ്പ്യാർച്ചി, ഇതിനകത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെറുതെ വഴിപാട് ചർച്ച നടത്തി പോകേണ്ടുന്ന ഒരു വിഷയമല്ല. സംസ്ഥാനത്തെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പിക്കെതിരെയാണ് ഒരു കൃത്യമായ പരാമർശം വന്നിരിക്കുന്നത്. അതും ഭരണപക്ഷത്തുള്ള എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അതിഗുരുതരമായ ആരോപണം, അതായത് കൊലപാതകം ഉൾപ്പെടെ, കള്ളക്കടത്തും കൊലപാതകവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങള് ഒരു ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന്, പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിലും നമുക്കത് രാഷ്ട്രീയമായ ഇതൊന്നെങ്കിലും പറയാം, ഇത് ഭരണപക്ഷത്തുള്ള എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെ പുറത്തു വന്നു. ഈ നിമിഷമായിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ആ എ ഡി ജി പിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതറിയാൻ താല്പര്യമുണ്ട്. അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് എന്ത് നടപടി ഈ നിമിഷം വരെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളത് പൊതുജനത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസുകാരനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ, ഇപ്പൊ കുറച്ചു നേരത്തെ അമ്മയിലേക്ക് വിഷയങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും കുറഞ്ഞ പക്ഷം മുഖ്യമന്ത്രിയും പി ശശിയും ഒക്കെ മോഹൻലാലിനെ കണ്ടെങ്കിലും പഠിക്കണം. കാരണം ആരോപണം വന്നു, വലിയ പ്രശ്നമായപ്പോ അവരിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോകാനെങ്കിലും തയ്യാറായിന്നേ. ആ മാന്യതയും മര്യാദയെങ്കിലും പിണറായി വിജയൻ ഉൾപ്പെടെ കേരളം ഭരിക്കുന്ന ആൾക്കാരെ, കാരണം ഈ സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊതുജനങ്ങളോട് അവർക്ക് ഒരിക്കലും വേറെ തരത്തിലുള്ള ഉത്തരവാദിത്വം വരുന്നില്ല. അവരാരും അല്ലല്ലോ ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സിനിമാ താരങ്ങളാക്കിയത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനത വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പണി കേരളം ഭരിക്കലാണോ അതോ കേരളത്തിലെ ക്വട്ടേഷൻ സംഘങ്ങളെ വളർത്തലാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പരിപൂർണമായ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി വരുന്ന ആളുകളിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം അതിനെതിരെ സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെ പോകും. ഈ കേസ് കേരളത്തിലുള്ള ഏത് ഏജൻസി അന്വേഷിച്ചാലും അത് പുറത്തേക്ക് വരാൻ പോകുന്നില്ല. കൃത്യമായ അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകേണ്ട വിഷയമാണ്. കാരണം ഈ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് അത് കേരളത്തിനകത്ത് കൺസ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു വിഷയമല്ല, അതൊരു അന്താരാഷ്ട്ര വിഷയമാണ്. അത് മറ്റൊരു തലത്തിലും മറ്റൊരു മാനത്തിൽ തന്നെ അന്വേഷിക്കേണ്ടതാണ്.